എന്താണ് ഇസ്രാ മിഅ്റാജിന്റെ ഒന്നാമത്തെ പാഠം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചില ഇടപെടലുകളൊക്കെ നടത്തും. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ ആ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു ജീവിതം അല്ലാഹു തന്നെ നൽകുന്നതാണ് എന്ന് പറയുന്ന ഒരു സൂചന കൂടിയാണ് അൽ മിൻഹു ലാ തകൂനു ഇല്ലാ ബഅദൽ മിഹൻ എന്ന് പറയും. ഒരുപാട് പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും വിജയകരമായി അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്കല്ലാതെ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായ സമ്മാനങ്ങൾ ലഭ്യമാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ ജീവിതത്തിന്റെ ഏകദേശം അവസാന കാലഘട്ടത്തിലാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അങ്ങേയറ്റത്തെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടമാണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നാൾക്ക് നാൾ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഒന്നിനു പുറകെ മറ്റൊന്നായി ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ. ഷഅബ് അബി ത്വാലിബ് എന്ന് പറയുന്ന മക്കയുടെ ഒരു താഴ്വരയിൽ ഒന്നര വർഷക്കാലത്തിലധികം ആവശ്യമായ ഭക്ഷണമോ ജീവിത സൗകര്യങ്ങളോ ലഭ്യമാകാതെ ഉപരോധത്തിൽ ഏർപ്പെടുത്തിയ സംഭവം. അള്ളാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയായ പലരെയും ക്രൂരമായി കൊല ചെയ്ത സംഭവങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന പലരും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ, ഏറ്റവും ഒടുവിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിലേക്ക് വഫാത്തായി മരണപ്പെട്ടു പോയ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂലഹബ് ഉൾപ്പെടെയുള്ള തന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ശത്രുക്കളായി അള്ളാഹുവിന്റെ റസൂലിന്റെ മിഷനെ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോ അബൂ ത്വാലിബ് എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അള്ളാഹുവിലേക്ക് മരണപ്പെട്ടു പോയ സന്ദർഭം, ഏറ്റവും ഒടുവിൽ ത്വാഇഫ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മയുടെ നാട് ത്വാഇഫാണ്, ആ ത്വാഇഫിലേക്ക് അഭയം തേടി പോകുമ്പോ ആ ത്വാഇഫിലുള്ള തന്റെ കുടുംബക്കാരായ ആളുകൾ ചെറിയ കുട്ടികളെയും ഭ്രാന്തന്മാരെയും വിവേകമില്ലാത്തവരെയും ആവേശത്തോടുകൂടി പുറത്തേക്ക് വിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ കല്ലെറിഞ്ഞ് ഓടിച്ചുകൊണ്ട് അവസാനത്തെ അഭയകേന്ദ്രവും നഷ്ടപ്പെട്ടു പോയി എന്ന തോന്നലിൽ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഘട്ടത്തിലാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ അത്ഭുതകരമായ ഈ സംഭവം ഉണ്ടാകുന്ന ഘട്ടം യഥാർത്ഥത്തിൽ ഇതാണ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ മാത്രമല്ല, ഒരുപക്ഷെ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രയാസത്തെ മറികടന്നുകൊണ്ട് അനായാസേന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില വഴികളും അള്ളാഹു നിങ്ങൾക്ക് തുറന്നു നൽകുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ അറിയണം സബറോടുകൂടി ക്ഷമയോടുകൂടി പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക. യഥാർത്ഥത്തിൽ തുറവികൾ ഉണ്ടാവുക, ഓപ്പനിങ്ങുകൾ ഉണ്ടാവുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുന്ന അത്ഭുതകരമായ സംഭവങ്ങൾ ഉണ്ടാവുക. ഒരുപാട് വലിയ പ്രതിസന്ധികളും വിഷമങ്ങളും കുറച്ച് കാലഘട്ടമൊക്കെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ്, അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു വശത്ത് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ ആ പ്രയാസങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന എളുപ്പത്തിന്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു തുറന്നു നൽകുന്നതാണ്. അങ്ങനെ എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു എന്ന തോന്നലുണ്ടായ ആ സന്ദർഭത്തിൽ അങ്ങനെ അള്ളാഹു നിങ്ങളെ കൈയൊഴിയാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. അലം നശ്റഹ് ലക സദ്റക, നിങ്ങളുടെ ഹൃദയത്തിന് അള്ളാഹു ഹൃദയ വിശാലത നൽകിക്കൊണ്ട് ഏത് പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കരുത്ത് ലഭ്യമാകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു അവന്റെ അങ്ങേയറ്റത്തെ സ്നേഹഭാജനമായ തന്റെ അടിമയെ തന്റെ റസൂലിനെ അള്ളാഹു നേരിട്ട് വിളിച്ചുകൊണ്ടുപോയി ഈ ദുനിയാവിന്റെ രഹസ്യങ്ങളും
അതിന്റെ അതിനപ്പുറം പ്രാപഞ്ചികമായി അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള എല്ലാ രഹസ്യങ്ങളുടെയും കലവറകൾ തുറന്നു കാണിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷവറ്റി പിന്തിരിഞ്ഞു പോകേണ്ടതില്ല, അല്ലാഹു നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ബോധ്യപ്പെടുത്തിയ സംഭവത്തിന്റെ പേരാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന ഈ സംഭവം. അതുകൊണ്ട് തന്നെ അത് കേവലം മാനസികമായും ആത്മീയമായും നടന്ന യാത്രയല്ല, മറിച്ച് അല്ലാഹു നേർക്കുനേരെ അല്ലാഹുവിന്റെ റസൂലിനെ ആ സംഭവത്തിന്റെ ഭാഗമായി കൂട്ടിക്കൊണ്ടുപോവുകയാണ്, തന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്, ആ കൂട്ടിക്കൊണ്ടുപോയി ആദരിക്കുന്ന സംഭവമാണത്. തീർച്ചയായും ഇസ്രാ മിഅ്റാജ് അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ആശ്വാസത്തിന്റെ ഒരു സന്ദർഭമായിരുന്നു. സ്വാഭാവികമായും ആ റസൂലിനെ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, ആ റസൂലിന്റെ ജീവിതത്തെ സത്യപ്പെടുത്തി മുന്നോട്ടു പോകാൻ തീരുമാനിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം, നമുക്കും അത് വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന സംഭവമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇടപെടലുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ മുഅ്ജിസത്ത് എന്ന പേരിൽ അല്ലെങ്കിൽ പോലും അസാധാരണമായ ഇടപെടലുകൾ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ചരിത്രത്തിൽ പിന്നെയും ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പാഠം അത് തന്നെയാണ്.